ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐഡിയോളജി, ഐഡിയൽ, ഐഡിയലിസം എന്ന് തുടങ്ങിയിട്ടുള്ള ഐഡിയ എന്ന വേർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ വൺ ബൈ വൺ. ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ഐഡിയ. ഒരാളുടെ മൈൻഡിൽ വരുന്ന ഒരു മെൻ്റൽ കോൺസെപ്റ്റ് അല്ലെ തോട്ടിനെയാണ് നമ്മൾ ഐഡിയ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഓർ എ ക്രിയേറ്റീവ് തോട്ട്. സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് ഐഡിയോളജി. ഐഡിയോളജി എന്ന് പറയുന്നത് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ ബിലീവ്സ്, വാല്യൂസിനെയാണ് നമ്മൾ ഐഡിയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ, ഇങ്ങനെ പല രീതിയിലും ആവാം. ഓരോരുത്തർക്കും അവരുടേതായ ഐഡിയോളജീസ് ഉണ്ടാവാം. അവർ വിശ്വസിക്കുന്നതും അത് ഫോളോ ചെയ്യുന്നതും ആയിട്ട് പല പല തരത്തിലുള്ള ഐഡിയോളജീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും ആക്ഷൻസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ഒരു ഐഡിയോളജീസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ദ തേർഡ് വേർഡ് ഈസ് ഐഡിയൽ. ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനെയാണ് നമ്മൾ ഐഡിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആൻ ഐഡിയൽ പാർട്ട്ണർ അല്ലെ ഐഡിയൽ സൊസൈറ്റി എന്നൊക്കെ പറയാം. അതായത് ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഐഡിയൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുള്ളത്. സോ ദ നെക്സ്റ്റ് വേർഡ് ഈസ് ഐഡിയലിസ്റ്റിക്. ഹൈ എത്തിക്കൽ അല്ലെ മോറൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഐഡിയലിസ്റ്റിക് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. ഇവരെപ്പോഴും വേൾഡിൽ ഒരു പോസിറ്റീവ് ഡിഫറൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഐഡിയലിസ്റ്റിക് ഇൻഡിവിജ്വൽസിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജി, ഡോക്ടർ ബി ആർ അംബേദ്കർ, ഇവരെല്ലാം ഐഡിയലിസ്റ്റിക് ലീഡേഴ്സ് ആയിരുന്നു. ഹൈ എത്തിക്കൽ മോറൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരുന്ന ആളുകളായിരുന്നു. സോ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഓൺലൈൻ പേഴ്സണൽ ട്രെയിനിങ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ഹൗസ്, ഇംഗ്ലീഷ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്.